അങ്ങനെയാണ് ഞാൻ അവളെ കാണുന്നത്. എൻ്റെ ഗേളുകളെ ഞാൻ രാത്രി അവരുടെ വീട്ടിലേക്കങ്ങ് കയറി ചെന്നു. അവരുടെ വീടെന്ന് പറഞ്ഞാൽ രാത്രി വരെ ഹൈ സെക്യൂരിറ്റിയാണ്. ഞാൻ കയറുമ്പോൾ എന്തോ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ഈ നീളത്തിലുള്ള തേക്ക് ഈ ഇതുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ തന്നെ ഈ നീളത്തിലുള്ള തോക്ക്, ഇത് പറയുന്ന അവളുടെ തന്നെ ഈ നീളത്തിലുള്ള നാക്ക്. ആ നാക്ക് വെച്ച് അവൾ എന്നെ പ്രപ്പോസ് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു. ഈ പെൺകുട്ടികൾക്ക് എന്നെ കാണുമ്പോൾ എന്തോ ഒരു ഹരമാണ്. പറഞ്ഞു തീർന്നത് ഞങ്ങളൊരു വണ്ടി എടുത്ത് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിന് അങ്ങ് പോയി. പിറ്റേന്ന് ഞാൻ അറിഞ്ഞത് അവളിവിടെ വെടികുണ്ട് കൊണ്ട് മരിച്ചു. ഏറ്റു ഏറ്റു ഞാൻ ജമ്മു വിട്ടു. മനെ, മോൻ പറഞ്ഞ കഥയൊക്കെ ഓക്കെ ആണോ? അതെ, അതെല്ലാം സത്യമാണ്. മോൻ പറഞ്ഞു ആ കുട്ടിയുടെ വീട്ടിൽ രാത്രി ഹൈ സെക്യൂരിറ്റി ആണ്. സത്യമാണോ അത്? ഉണ്ട്. അതായത് ഈ SBI ATMന്റെ പുറകിലാണ് അവളുടെ വീട്. അപ്പോൾ ഈ സെക്യൂരിറ്റി കവിഞ്ഞു വേണം നമുക്ക് അവിടെ. പുള്ളി എപ്പോഴും ചോദിക്കും അവിടെ പോകാം മക്കളെന്ന്. മോനെ കളിക്കരുത് എൻ്റെ അടുത്ത്. മോൻ ആ കുട്ടിയെ കൊണ്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് പോയെന്ന് പറഞ്ഞു. മോന് ഹിന്ദി അറിയാമോ? പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സുഗമഹിന്ദി പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഒട്ടും അറിയത്തില്ല ഹിന്ദി. മോൻ പറഞ്ഞ കഥ വെച്ച് നോക്കുമ്പോൾ കഥ ബോർഡറിലാണ്. ലീവ് പോലും കിട്ടാത്ത സ്ഥലമാണത്. അത് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ കുട്ടി പഞ്ചാബിയാണല്ലോ, അപ്പോൾ സിക്ക് ലീവ് കിട്ടും. ഓ സോണി കുടി. ഓൾ ഇന്ത്യ ട്രിപ്പ് പോയെന്ന് മോൻ പറഞ്ഞു കഥയിൽ. നിങ്ങൾ എവിടെയൊക്കെയാണ് പോയത്? ഞങ്ങൾ ചങ്ങനാശ്ശേരി തിരുവല്ല മറ്റേ നമ്മളെ ഷാപ്പൊക്കെ ഉള്ള റൂട്ടിലെ അതിലെ നേരെ പോയിട്ട് കൊച്ചി പോയിൽ ലുലുവിൽ വൈൻഡ് അപ്പ്. മോനെ എൻ്റെ അടുത്ത് വെള്ളച്ചിലെടുക്കരുത്. ഞാൻ ഒരുപാട് വർഷമായി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. അതെ ചേച്ചി, ഇതൊക്കെ എങ്ങനെയാണ് ഓൾ ഇന്ത്യ ട്രിപ്പ്? ആ പിന്നെ ചങ്ങനാശ്ശേരി ഇന്ത്യയിലില്ലേ, പിടിക്കുന്നുണ്ട് തന്നെ. ആ കുട്ടി പോയ വിഷമത്തിലാണോ മോൻ ജമ്മു വിട്ടത്? അല്ല, അവൾക്ക് വെടികൊണ്ട കഥ ഞാൻ അവിടെ കാശ്മീരികളോട് പറഞ്ഞു. അവരെല്ലാം അവിടുന്ന് താമസം മാറിപ്പോയി. അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടു. ലാലേട്ടാ ഒറ്റപ്പെട്ടു പോയി. അപ്പം മോൻ പറഞ്ഞ ഇത് സത്യമാണെന്ന് മോൻ ഉറപ്പിച്ചിരിക്കുക? മോൻ ഉറപ്പാണോ? ഉറപ്പാണോ മോനെ? ഉറപ്പാണോ? പിടി ചോവേ ചോവേ. ബോധം തെളിഞ്ഞെങ്കിൽ പറയണം, എനിക്കൊരു രണ്ട് മൂന്ന് ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്.